എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും, ഏകദേശം 1 കോടിക്ക് അടുത്ത് ആളുകൾക്ക് റേഷൻ കാർഡുണ്ട്. ഈ റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളെയും ബാധിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ റേഷൻ ആനുകൂല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കാണ്. കഴിഞ്ഞ മാസം വരെ ഇവർക്ക് പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സ്പെഷ്യൽ സൗജന്യ അരിയൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു മാസം കൊണ്ട് ഇതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള റേഷൻ അരിയുടെ വിഹിതം, അതായത് അതിൻ്റെ വിതരണം, കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമുക്ക് രസീത് ലഭിക്കാൻ പോവുകയാണ്. നമുക്ക് ഓരോ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അതിന് രസീതും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം വരികയാണ്. നമുക്ക് ഈ ഒരു സ്പെഷ്യൽ അരി ഇനി മുതൽ, മുൻപ് പിങ്ക് കാർഡ് ഉടമകൾക്ക് അരി വാങ്ങുന്ന സമയത്ത് 2 രൂപ വെച്ചൊക്കെ കിലോയ്ക്ക് കൊടുക്കണമായിരുന്നു. അതിപ്പോൾ പൂർണ്ണമായിട്ട് സൗജന്യമാക്കിയിരിക്കുന്നു. മഞ്ഞ കാർഡ് ഉടമകൾക്ക് നേരത്തെ തന്നെ അത് സൗജന്യമായിരുന്നു. പക്ഷേ ഇനി മുതൽ നമുക്കത് വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഇ പോസ് മെഷീനിൽ തന്നെയുള്ള ഒരു ബില്ലൂടെ ലഭിക്കും. ബില്ലെന്ന് പറഞ്ഞാൽ ഒരു രസീത് കൂടി ലഭിക്കും. ഈ രസീതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നമുക്ക് ഇത് പണമടച്ച് വാങ്ങേണ്ട ഒരു റേഷൻ വിഹിതമല്ല ഇത്. പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്ന ഒന്ന് തന്നെ ആണ് എന്നുള്ളൊരു ഒരു രസീതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ രസീതും കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം വരും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഏതൊരു റേഷൻ കടക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെട്ടാലും കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല. ഒരുപക്ഷെ ഇനി ഈ ഒരു ബന്ധപ്പെട്ട അറിയിപ്പ് ഓരോ റേഷൻ കടകളിലും പോസ്റ്ററായിട്ടൊക്കെ പതിപ്പിക്കുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൂടാതെ തന്നെ ഈ ഒരു നീല വെള്ള കാർഡ് ഉടമകൾക്ക് കാലക്രമേണ റേഷൻ ആനുകൂല്യങ്ങൾ നിർത്തുവാനുമുള്ള ഒരു സാഹചര്യം വരുന്നു എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ്. പ്രത്യേകിച്ച് അർഹത കൂടുതലായിട്ടുള്ള ആളുകൾക്ക് മാത്രമായി റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നടപടികൾ മാറുകയാണ് എന്ന് ചുരുക്കം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ നൽകിയിരുന്നതാണ്. എന്തുതന്നെയായാലും ഇതിൻ്റെ കൂടുതൽ നടപടികൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നീല വെള്ള കാർഡ് ഉടമകളിൽ വളരെയധികം ആളുകൾ മഞ്ഞ കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ള ആളുകളാണ്. ഇവരെ ഏത് രീതിയിൽ പരിഗണിക്കും എന്നുള്ളത് സംസ്ഥാനവും കേന്ദ്രവും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ ഒരു റേഷൻ കാർഡ് എടുക്കുന്ന ആളുകൾക്ക് അത് വെള്ള കാർഡിലേക്കായിരിക്കും മാറ്റം കിട്ടുക. പക്ഷേ അത് അവർക്ക് ഒരുപക്ഷെ മഞ്ഞ കാർഡിലേക്കോ അല്ലെങ്കിൽ പിങ്ക് കാർഡിലേക്ക് മാറാൻ അർഹതയുള്ള ആളുകളുമായിരിക്കും. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ യെല്ലോ പോലെയുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ജില്ലകളിലും ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചോദിക്കാം. കാണുന്ന മുറയ്ക്ക് ഇതിനെല്ലാം ഞാൻ മറുപടി തരാൻ ശ്രദ്ധിക്കുന്നു വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഈ വരുന്ന ഞായറാഴ്ച മുതൽ നമ്മുടെ ചാനലുകളിൽ വന്നു തുടങ്ങുകയുമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.